പച്ചക്കള്ളവും വെറുപ്പും വർഗീയതയും വിദ്വേഷ പ്രസംഗങ്ങളും തരം പോലെ പയറ്റിയിട്ടും കാലിറപ്പിക്കാൻ ഇടം നൽകാത്ത കേരളത്തെ നിരന്തരം ആക്ഷേപിക്കുന്നത് ബി ജെ പിയുടെ ഗൂഢതന്ത്രമാണ്. അതിൽ നമ്മുടെ ഗവർണറും പങ്കാളിയായതിലാണ് നിരാശയും അത്ഭുതപ്പെടുത്തുന്നത്. 2014 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിലെ സ്ഥിതി സൊമാലിയയേക്കാൾ മോശമാണെന്ന് ആക്ഷേപിച്ച് ആദ്യ വെടി പൊട്ടിച്ചത്. അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായിരുന്ന മേനകാ ഗാന്ധി മലപ്പുറം ജില്ലയെ ഒന്നാകെ പരിഹസിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ തിരുവനന്തപുരം സന്ദർശിച്ച ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ കേരളം തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണെന്ന് ആരോപിച്ചു. എൽ ഡി എഫ് സർക്കാർ ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നദ്ദ കോഴിക്കോട്ടെ പൊതുയോഗത്തിൽ ആക്ഷേപിച്ചു. ആർ എസ് എസ് പ്രസിദ്ധീകരണമായ പാഞ്ചജന്യമാകട്ടെ കേരളത്തെ മോശമായി ചിത്രീകരിച്ച് തുടർ ലേഖനങ്ങൾ എഴുതി. സംഘപരിവാർ സംഘടനകൾ ആസൂത്രിതമായി സമൂഹ മാധ്യമങ്ങൾ വഴി കേരളത്തെക്കുറിച്ച് അങ്ങേയറ്റം ഹീനമായ പ്രചാരണമാണ് നടത്തുന്നത്. നട്ടാൽ കുരുക്കാത്ത നുണകളാണ് ഇവർ പടച്ചുവിടുന്നത്. എങ്ങനെയും കേരളത്തെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയാണ് ഇവരുടെ ലക്ഷ്യം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബി ജെ പി അംഗങ്ങൾ പലപ്പോഴും പാർലമെൻറ്റിൽ പോലും കേരളത്തെക്കുറിച്ച് അപവാദ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഒരു ആവശ്യവുമില്ലാതെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെ അപമാനിച്ചിരുന്നു. ഇതെല്ലാം ഏറ്റുപിടിച്ച് അതിന് ഒരു പടി കൂടി കടന്ന് അമിത ആർ എസ് എസ് വിധേയത്വം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ. കേരളത്തിലെ മന്ത്രിമാർക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്ന ഗവർണറുടെ വിചിത്രമായ ആരോപണവും ഗവർണർ നടത്തി. ഏത് മന്ത്രിക്കാണ് അക്ഷരാഭ്യാസമില്ലാത്തത്? മന്ത്രിമാർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന് ഏത് ഭരണഘടനയിലാണ് എഴുതി വച്ചിട്ടുള്ളത്? ഇവിടുത്തെ പല മന്ത്രിമാർക്കും ഗവർണറേക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും അങ്ങനെയല്ല, ചിലർക്കെങ്കിലുമായ യോഗ്യതയുണ്ട്. അത് ഗവർണർക്ക് തന്നെ അറിവുള്ളതല്ലേ? സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവസരത്തിലും അനവസരത്തിലും സർക്കാരിനെയും മന്ത്രിമാരെയും സംസ്ഥാനത്തെയും ആക്ഷേപിക്കുന്നത് ഇനിയെങ്കിലും അങ്ങ് നിർത്തണമെന്നാണ് സാംസ്കാരിക കേരളത്തിൻ്റെ അഭ്യർത്ഥന.